സൗദി അറേബ്യയോട് പ്രത്യേകം ഒരു ദേഷ്യമുണ്ട്. കാരണം അവരുടെ അടയാളങ്ങൾ അവിടെ ഇല്ല, ഖബറുകൾ കെട്ടിപ്പൊന്തിച്ചതില്ല അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് സലഫികളുടെ പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ അമേരിക്ക ഭയപ്പെടുകയും ആ പ്രവർത്തനത്തെ തീവ്രവാദമായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോ ഈ നാട്ടിൽ തീവ്രവാദത്തിനെതിരെ ഏറ്റവും ശക്തമായി ആധികാരികമായി ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ഇവിടെ NDF പോലെയുള്ള സംഘടനകൾ ഉയർന്നു വന്നപ്പോ അതിനെതിരെ ബോധവൽക്കരണം നടത്താൻ പല മുസ്ലിം സംഘടനകളും അവരെ റഫറൻസ് ആക്കി മാറ്റിയത് മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുകൊടുത്ത അവരുടെ തെളിവുകളാണെങ്കിൽ ആ പ്രസ്ഥാനത്ത് നോക്കി തീവ്രവാദം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മെഗഫോൺ എന്ന് മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നീട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള പരാതികൾ? അത് ശാഖാപരമായ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ശാഖാപരം എന്നത് ആരാണ് നിശ്ചയിക്കേണ്ടത്? ഒരു വിഷയം ശാഖാപരമാണോ അല്ലേ എന്ന വിഷയം ഹദീസാണോ സുഹൃത്തുക്കൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കേൾക്കുക. മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ സമയത്തുള്ള ഒരു പ്രാർത്ഥന സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയുടെ സമാപന ഭാഗം ഇങ്ങനെയായിരുന്നു: ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഒരു സഹാബി അത് കാണാതെ പഠിച്ചു, റസൂലുള്ളാഹിക്ക് തിരിച്ചു ചൊല്ലിക്കൊടുത്തു. അപ്പോ ആ സഹാബി പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം: ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നിടത്ത് വബി റസൂലികല്ലദീ അർസൽത. നമ്മളെ അഭിപ്രായം എന്താ? പള്ളിയിൽ നിന്ന് രണ്ടാളിങ്ങനെ പുറത്തിറങ്ങി, അപ്പൊ ഒരാൾ പറഞ്ഞു വബി നബി കല്ലദി അർസൽത, മറ്റോ പറഞ്ഞു വബി റസൂലി കല്ലദി അർസൽത. ഭയങ്കര തർക്കം, വബി നബി കല്ലദി നബി റസൂലി കല്ലദി. നമ്മളെന്താ പറയാ? ഒരു ജമാഅത്ത് സുദ്ദ എന്താ പറയും? അല്ലടോ, നബി റസൂൽ ഒന്നല്ലേ. പിന്നെ ഈ ശാഖാപരമായ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്ക, നീ ചെച്ചനിയിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്, ഫലസ്തീനിലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോ അവൻ ഇങ്ങനെ ഉണ്ടാകും. ശരി, അപ്പോൾ രണ്ടാൾ തർക്കം ഒഴിവാക്കി പോയി. അപ്പൊ ആൾക്കാരെ പറയും, ഇയാളെപ്പോലെ നാല് ജമാഅത്തുകാർ നാട്ടിലുണ്ടായാലും നാട് നന്നായി പോയി. ഇനി നമുക്ക് റസൂലുള്ളയുടെ പ്രതികരണത്തിലേക്ക് വരാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നിടത്ത് അനുജരൻ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബി ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബി റസൂലികല്ലദീ അർസൽത. നബി എന്നുള്ള റസൂൽ നായപ്പോ നബി പറഞ്ഞില്ല, പറ്റില്ല. വബിനബിയികല്ലദീ അർസൽത, നബി എന്ന് തന്നെ ചൊല്ലണം. അപ്പൊ ജമാഅത്തിന്റെ അഭിപ്രായത്തിൽ മുഹമ്മദ് പറഞ്ഞ ശാഖാപരമായൊരു വിഷയത്തിൽ മുമ്പ് തർക്കിച്ചിട്ടുണ്ട് ആര്? മുഹമ്മദ് നബി. മനസ്സിലായില്ലേ? ഇവിടെ വബിനബിയികല്ലദീ അർസൽത എന്ന് വഹിയാണ്, ആ വഹി ശാഖാപരമല്ല. ശാഖാപരമായ പ്രശ്നമല്ല. സമസ്തക്കാര് ഉറച്ച് വിശ്വസിക്കുക. എന്താ കാര്യം? ഒരു നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഷാഫി മതമാണ്, അതിൽ സുബൈക്ക് കുനൂത്തുണ്ട്, അന്നൽക്ക് ഒരു ആത്മാർത്ഥതയുണ്ട്. എന്നാ ജമാഅത്തുകാർക്കറിയാ ഹദീസ് ലൈഫാണ്. പിന്നെന്താ? ശാഖാപരമായ പ്രശ്നമല്ലേ. വിദേത്ത് ചെയ്താ നരകോ നരകോ കിട്ടിയേ കിട്ടാണ്ടിക്കേ എന്തെങ്കിലും ആട്ടെ ഭരണുണ്ടാവണം. ആലോചിക്കൂ. അതുകൊണ്ട് സുബൈക്ക് റസൂലിന്റെ കുനൂത്ത് ഓതി ഉണ്ടാവല്ലേ? ഓതി ഉണ്ടാവും, ഒന്നുണ്ടാവല്ലോ. അനഫി മദ്ഹബ് എടുത്ത് പരിശോധിച്ച് നോക്കൂ. അനഫി മദ്ഹബിന് വേണ്ടി സമസ്ത തയ്യാറാക്കുന്ന അതേത് വിഭാഗമാകട്ടെ, അനഫി മദ്ഹബിൽ കുനൂത്തില്ല. ഇനി അനഫി പഠിതമായിട്ട് ചോദിച്ചു, ഒരു പറയും കുനൂത്ത് ഉണ്ടുള്ള ഹദീസ് ലൈഫാ, ഷാഫിയാക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്നു അവിഷയത്തിൽ ഇമാം അബൂ ഹനീഫ പറഞ്ഞതാണ് ശരി. ഞാൻ എന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഓരോ വിഷയങ്ങളും മഹാനായ റസൂലുള്ളയിൽ നിന്ന് ഉള്ളത് എന്ന് തെളിഞ്ഞാൽ പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അപ്പൊ പിന്നെ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി? അവർ കടുംപിടുത്തക്കാരാണ്. ഒരു വെട്ട് രണ്ട് കഷ്ണം, ഒരു വിട്ടുവീഴ്ച വേണ്ടേ? വിട്ടുവീഴ്ച വേണം. എന്തില്? ദീന്റെ കാര്യത്തില്. എന്തിലാ വിട്ടുവീഴ്ച വേണ്ടത്? ദുനിയാവിന്റെ കാര്യത്തിൽ. ഒരാൾ നമുക്ക് 1000 രൂപ വായ്പ തരാനുണ്ട്. അയാൾ പറഞ്ഞു നവംബർ 1 തരാം. ഇന്നലെ അയാൾ വന്ന് പറഞ്ഞു പെട്ടെന്ന് മോനൊരു ആക്സിഡന്റ് പറ്റി, എനിക്ക് നവംബർ 5 തരാൻ പറ്റും. ആമേദ് 1000 രൂപ എന്നുണ്ടെങ്കിൽ ആമേന്റെ മേശപ്പുറത്ത് 1 1000 രൂപയിൽ ആമേന്റെ സ്വഭാവം മാറും. ഒരു വിട്ടുവീഴ്ചയില്ല. ആവിടാ വിട്ടുവീഴ്ച വേണ്ടത്? അയൽവാസിയായിട്ട് അതിര് തർക്കം. ഒരു ഇഞ്ച് ഭൂമി അപ്പുറത്തോ അപ്പുറത്തോ വിട്ടുകൊടുക്കില്ല. ചൂളിട്ട് കുത്തിരിക്കല്ലേ ഇനി എടുത്ത്, അങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കും. അവസാനം പോലീസൊക്കെ വന്ന് ഒരു വിട്ടുവീഴ്ച. ഇതൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമാണ്, ഇതൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. അതൊന്നും ഒരാളും ചെയ്യില്ല. പിന്നെ വിട്ടുവീഴ്ച ചെയ്യാല്ലേ ഗുരു തോതി ഓതാണ്ടിക്ക് തറാവ് 23 കൊല്ലം ഉണക്കൊന്നുമില്ലല്ലോ, നമുക്ക് വലിയ ഉണക്കൊന്നുമില്ലല്ലോ. ഇത് ദീനാ സഹോദര, ദീനില് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മുടെ തറവാട് സ്വത്താണോ?
ജമാഅത്ത് സൂറത്തുകൾ എഴുതി. മഹാനായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് അനുസരിച്ച് തറാവീഹ് നമസ്കാരം 8:00, 3:00, 11:00 അതാണ് ഏറ്റവും ശരിയായ നിലപാട്. എന്നാൽ നല്ല ജമാഅത്താവുള്ളൂ, എന്നാൽ നല്ല ജമാഅത്താവുള്ളൂ. റസൂലുള്ളാഹി ആയിഷ ബീവി അല്ലാത്ത വേറെയും ഭാര്യമാരുണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ആരും നിസ്കരിച്ചിട്ടുണ്ടാവും, അടുത്ത വാചകം കിട്ടുള്ളൂ. ആ ഭാര്യമാരുടെ വീടുകളിൽ വെച്ച് 11:00 കൂടുതൽ നമസ്കരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതിന്റെ തിരിഞ്ഞ്. അതാണ് രാഷ്ട്രീയക്കാരുടെ രീതി. ഇത് വായിച്ചാൽ 11:00 സംതൃപ്തിയായി, 23:00 സംതൃപ്തിയായി, എന്നാ പാവുന്ന കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. മഹാനായ പ്രവാചകനും സഹാബത്തും ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റക്കാണ് പ്രാർത്ഥിച്ചത്. ഓക്കെ, എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല. ആരാണപ്പ ഈ ലേഖകൻ? ഓക്കെ, ഓന്റെ കരുതൽ ഇസ്ലാമിൽ എന്താ സ്ഥാനം? പ്രബോധനത്തിലെ വരികളാണ്, വേണമെങ്കിൽ നമുക്ക് ലക്കൊക്കെ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെ മതപരമായ വിഷയങ്ങൾ എങ്ങനെയുമാകാമെന്നും, പക്ഷെ വോട്ട് അമീർ പറഞ്ഞു ആക്കേ പറ്റുള്ളൂ. ഗുണത്തുങ്ങൾ ഓതേതാണ്ടൊക്കെ മൗലൂദിന് പോയി എന്ത് വെച്ചു, അമീർ പറഞ്ഞാക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഔട്ട്, സംഘടന ഔട്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞ ജമാഅത്ത് സുഹൃത്തുക്കൾ കൂടി വേണ്ടിയാണ്. ഇവിടെ വന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ പേരെടുത്ത് പറഞ്ഞോണ്ട് നാളെ നിങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ പ്രസംഗിച്ചത് പറയില്ല, അറിയാം. നിങ്ങളുടെ കൂടി ആവശ്യമാണ് ഈ ഭാഗം ഞാൻ ഇവിടെ പറയൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, മതത്തെ പ്രമാണങ്ങളിലൂടെ അറിയണം. ജമാഅത്ത് ഇപ്പൊ എവിടെ എത്തി എന്നോ സ്വന്തം ആലോചിച്ച അന്ത് വിട്ടു. ഇത് പേടെ എത്തി, വണ്ടി പേടെ എത്തി ഇപ്പൊ തിരിയൂല, സ്റ്റേഷൻ ഏതാ മനസ്സിലാവില്ല. അത് ആ കോലത്തിലപ്പോ എത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതൽ ചിന്തിക്കുക, മനസ്സിലാക്കുക. മുജാഹിദ് പ്രസ്ഥാനം പഴയതിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്നു. ഖുർആനും ഹദീസും അടിസ്ഥാന പ്രമാണങ്ങൾ, അത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സ്വീകരിച്ചാചരിക്കേണ്ടത്. പ്രഥമ സംബോധിതരായ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് സലഫികൾ എന്നറിയില്ല. അടിസ്ഥാന പ്രമാണങ്ങളെ പ്രൈമറി ഓഡിയൻസ് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അടുത്തറിയണം. ഈ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായൊരു യൂണിറ്റും പ്രവർത്തനങ്ങളും ഉണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രസ്ഥാനവുമായി, ഇതിന്റെ പ്രവർത്തനങ്ങളുമായി, ഇതിന്റെ പ്രസിദ്ധീകരണങ്ങൾ, അൽമനാർ വിചിന്തനം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, ഖുർആൻ പരിഭാഷകൾ, സീഡികൾ, അതൊക്കെ വാങ്ങുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളാരും ഈ പ്രസ്ഥാനത്തിൽ മെമ്പർമാരാക്കി അയച്ചേർന്ന് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് പറയാനല്ല. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഒരിക്കൽ നാം മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, മരണാനന്തര ജീവിതത്തിൽ മഹാന്മാരായ അമ്പിയാവിനോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, ഔലിയാവിനോടൊപ്പം എത്തിച്ചേരാൻ ഈ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന സന്ദേശത്തിലേക്ക് മടങ്ങുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ, ജീവിതത്തിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ, ദിക്റുകൾ, ദുആകൾ, ഒരു ദിവസം ഒരു സത്യവിശ്വാസി വിചാരിച്ചാൽ 20-ൽ പരം ദിക്റുകൾ രാവിലെ ചെല്ലാനുണ്ട്, 20-ൽ പരം ദിക്റുകൾ വൈകുന്നേരം ചെല്ലാനുണ്ട്, ഉറങ്ങുന്ന സന്ദർഭത്തിൽ ചെല്ലാനുള്ള ദിക്റുകൾ, ആ ദിക്റുകൾ നമ്മൾ പഠിക്കണം. QHLS സംസ്ഥാന സംഗമം മഞ്ചേരിയിൽ നടന്നപ്പോ അവിടുന്ന് വിതരണം ചെയ്ത പ്രത്യേകമായ ചാർട്ടുകൾ വരും ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളയോടൊപ്പം സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി അധ്വാനിക്കുക. ഈ മണ്ഡലത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ മണ്ഡലം സമ്മേളനത്തോടുകൂടി പ്രവർത്തനങ്ങൾ അവസാനിക്കുകയല്ല. ഇനി ഓരോ പ്രദേശത്തും ഈ മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന വിഷയത്തെ വെച്ചുകൊണ്ട് മഞ്ചേരിയിൽ പുതിയ പുതിയ പ്രദേശങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കാൻ പോവുകയാണ്. അടുത്ത 15-ാം തീയതി നിലമ്പൂരിൽ നടക്കുന്ന ആദർശ സമ്മേളനം, ആ സമ്മേളനം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകണം. നമ്മുടെ വിദ്യാർത്ഥി വിഭാഗമായ MSM അധാർമികതക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന സുപ്രധാനമായ ഒരു പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി രക്ഷിതാക്കളും വിശിഷ്യ ഹൈസ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ഒന്നിച്ചിരുന്ന് കാണേണ്ട ഒരു CD ഉണ്ട്. ഹോറിസോൺ എന്ന് പറയുന്ന ക്യാമ്പസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഇസ്ലാമിക നിലപാട് വ്യക്തമാക്കുന്ന CD നമ്മുടെ വീട്ടിലെത്തിയെന്ന് ഉറപ്പുവരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ദീനിന്റെ പ്രബോധന രംഗത്ത് തുടരാനും ഇഖ്ലാസോടുകൂടി ആ പ്രവർത്തനം നിർവഹിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ സമ്മേളനം ആലോചിക്കുന്നത് മുതൽ അത് ഇവിടെ സമാപനം എത്തുന്നത് വരെയുള്ള ഇതിനുവേണ്ടി നടന്ന ഓരോ ആലോചനയും, മീറ്റിംഗും, വിയർപ്പൊഴുക്കലും, അധ്വാനങ്ങളും, പരിശ്രമങ്ങളും, ഇതിനുവേണ്ടിയുള്ള സമ്പത്ത് ചെലവഴിക്കലും എല്ലാം നാഥ നീ പൂർണ്ണമായും ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. ഈ ആദർശത്തിന്റെ വക്താക്കളായി മാറാൻ ഞങ്ങൾക്ക് മുമ്പ് കാരണക്കാരായ പല പണ്ഡിതന്മാരും നേതാക്കന്മാരും മരണപ്പെട്ടുപോയി. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. പലരും രോഗികളാണ്, അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണമേ.
അല്ലാഹുവേ, ഓരോ പ്രദേശത്തും ഈ തൗഹീദിന്റെ വെളിച്ചം നാട്ടുകാർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൊച്ചു സംഘങ്ങളെ വളർത്തിയെടുക്കാനുള്ള കാരണക്കാരായി നീ ഞങ്ങളെ മാറ്റേണമേ. അല്ലാഹുവേ, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിന് ഞങ്ങളെ നീ കാരണക്കാരാക്കേണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.